എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫി ട്രെയിനിൽ ആക്രമണം നടത്തുമ്പോൾ ധരിച്ച വസ്ത്രമല്ല കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ധരിച്ചത് എന്ന് തെളിയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ബാഗ് റെയിൽവേ ട്രാക്കിൽ നഷ്ടപ്പെട്ടിട്ടും പ്രതിക്ക് എവിടെ നിന്നാണ് മറ്റൊരു വസ്ത്രം ലഭിച്ചത് എന്നാണ് സംശയത്തിന് ആക്കം കൂട്ടുന്നത്. ട്രെയിനിൽ ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെടാൻ പ്രതിയെ സഹായിച്ചത് ആര് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ള കൌൺസിലാണ് സഹായിച്ചത് എന്ന ആരോപണമുണ്ട്. ഇതോടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് ആക്രമണത്തിൽ പങ്കുണ്ടാകും എന്ന സംശയം ബലപ്പെടുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ പ്രവേശന കവാടത്തിനടുത്തുള്ള കടയിൽ നിന്നും ഷാറൂഖ് സൈഫി ചായയും കേക്കും കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യത്തിൽ പ്രതി നീല ജീൻസും ഇരുണ്ട മെറൂൺ ഷർട്ടുമാണ് ധരിച്ചത്. മഹാരാഷ്ട്രയിലെ രത്നാഗിരിയിൽ പിടിയിലാകുമ്പോഴും ഇതേ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. എന്നാൽ ചുവന്ന ഷർട്ട് ധരിച്ചയാളാണ് ട്രെയിനിൽ ആക്രമണം നടത്തിയത് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി. ഈ സാഹചര്യത്തിലാണ് വസ്ത്രം മാറി എന്നതിൽ സ്ഥിരീകരണമായത്. ട്രെയിനിൽ പ്രതിയെ സഹായിക്കാൻ ഇനിയും ആളുകളുണ്ടായിരുന്നു എന്നാണ് സംശയം. ഇതെല്ലാം പിടിയിലാകുമ്പോൾ മഹാരാഷ്ട്ര ATSനോട് ഷാരൂഖ് സമ്മതിച്ചിരുന്നു. ഷാരൂഖിനെ ഡൽഹിയിൽ നിന്നും കാണാതാകുമ്പോൾ നീല ജീൻസും ചുവപ്പ് ഷർട്ടുമാണ് ധരിച്ചിരുന്നത് എന്നാണ് കുടുംബം ഡൽഹി ഷഹീൻബാഗ് പോലീസിനു നൽകിയ പരാതിയിലുള്ളത്. ഇതോടെ എലത്തൂരിനും കണ്ണൂരിനും ഇടയിലാണ് പ്രതി വസ്ത്രം മാറിയത് എന്ന് വ്യക്തമായി. ആക്രമണത്തിന് മുൻപും ശേഷവും പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ചോദ്യം ചെയ്യൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിക്ക് പിന്നിൽ ആര് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ കേസിൽ ഭീകരവിരുദ്ധ നിയമവും കേരള പോലീസ് ചുമത്തിയിട്ടില്ല. അതുകൊണ്ടുതന്നെ അന്വേഷണം ഏറ്റെടുക്കാൻ NIAക്ക് കഴിയുന്നില്ല. കേസിൽ കേന്ദ്ര ഏജൻസികളും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. എലത്തൂരിനും കണ്ണൂരിനും ഇടയിലെ യാത്രയിൽ ഷാരൂഖിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന വിലയിരുത്തലിൽ കേന്ദ്ര ഏജൻസികൾ എലത്തൂരിലും പരിസരത്തും പരിശോധന നടത്തിയിരുന്നു. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. കേസിൽ തീവ്രവാദ ബന്ധത്തിനുള്ള സാധ്യത ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി NIA സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. അതിനിടെ ഷാരൂഖ് സൈഫി കോയമ്പത്തൂർ കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നതായി കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രതിയുടെ തീവ്രവാദ ബന്ധം ഉറപ്പിച്ചാൽ കേസ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. കോയമ്പത്തൂർ മംഗലാപുരം സ്ഫോടനങ്ങൾക്കും ട്രെയിൻ ആക്രമണത്തിനും സമാനതകൾ കണ്ടെത്തിയിട്ടുണ്ട്. മംഗലാപുരം കേസിലെ പ്രതി സ്ഫോടനത്തിന് മുൻപായി കോയമ്പത്തൂർ സന്ദർശിച്ചിരുന്നു. ഇതുപോലെ കോയമ്പത്തൂരിലെ കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട മുബിൻ മൈസൂരു, ബംഗളൂരു എന്നിവിടങ്ങളിലും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.